السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين. أما بعد، إن نمر الكتاب برنا برا مريل متين بتي ون تارت جاي بدل حديث سشن أنا أدري صحيح البخاري لكتاب الإيمان إذ الباب ഹുസ്ന ഇസ്ലാമിൽ മറി ഹുസ്ന ഇസ്ലാമിൽ മറുപ്പ് ഒരു മനുഷ്യന്റെ ഇസ്ലാമില്ലേ അതിന്റെ നന്മ എന്നത് സംബന്ധിച്ച് പറയുന്ന ഒരു ബാബ്. ഹദീസ് നമ്പർ 41 ആണ്. സഹീൽ ബുഖാരിയിലെ മൊത്തത്തിൽ ഹദീസ് നമ്പർ 41 ആണ്. 41ഉം 42ഉമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇൻഷാല്ലാ അതിന്റെ ഫത്വഹുൽ ബാരി തുടങ്ങി വെക്കും ചെയ്യാം, ബാക്കി ഇൻഷാല്ലാ പിന്നീട്. മോഡ്യൂൾ 1 പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹദീസ് നമ്പർ 41. قال مالك എന്ന് തുടങ്ങിയിട്ട് ابو سعيد الخدري رضي الله عنه റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അന്ന ابا سعيد الخدري ابو سعيد الخدري رضي الله عنه اخبره അദ്ദേഹത്തോട് പറഞ്ഞു പറഞ്ഞാൽ അതിനെ തൊട്ട് മുമ്പുള്ള സനദിലുള്ള അദ്ദേഹത്തോട് പറഞ്ഞു انه سمع رسول الله صلى الله عليه وسلم يقول انه نسيم അദ്ദേഹം അതായത് ابو سعيد الخدري رضي الله عنه سمع كيتو رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم يقول برين ذايت رسول الله صلى الله عليه وسلم برين ذايت أبو سعيد الخدري رضي الله عنه كيتو إن دار رسول الله صلى الله عليه وسلم برين ذايت إذا أسلم العبد فحسن إسلامه يكفر الله عنه كل سيئة كان زلفها وكان بعد ذلك القصاص الحسنة بأشت أمثالها إلى 700 ضعف والسيئة بمثلها إلا أن يتجاوز الله عنها. ഇത് 7/9/2016 ഒന്നാമത്തെ ക്ലിപ്പാണ്. ഇനി 7/9/2016 രണ്ടാമത്തെ ഓഡിയോ ക്ലിപ്പ്. അപ്പോൾ അബൂ സഈദ് അൽ ഖുദ്രി അല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പറയുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് കേട്ടു എന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇദാ അസ്ലമൽ അബ്ദു, ഒരു അബ്ദ് ഒരു അടിമ, അള്ളാഹുവിൻ്റെ ഒരു ദാസൻ, അള്ളാഹുവിൻ്റെ ദാസനാണ് അടിമ. അടി അബ്ദ് അൽ അബ്ദു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അള്ളാഹുവിൻ്റെ ഒരു ദാസൻ. അവൻ ഇദാ അസ്ലമ, അവൻ മുസ്ലിമായാൽ അല്ലെങ്കിൽ അവൾ മുസ്ലിമായാൽ, ഷറഹിൽ പറയുന്നുണ്ട് ഇതിൽ സ്ത്രീയും പുരുഷനും ഉൾപ്പെടും. അള്ളാഹുവിൻ്റെ ദാസൻ എന്നത് പൊതുവെ അങ്ങനെ പറഞ്ഞതാണ്, എന്ത് ഭാഷയിൽ പൊതുവെ പുല്ലിംഗ പ്രയോഗമാണ് നമുക്കറിയാം. അപ്പോൾ അബദ് എന്നതിൽ ഇവിടെ സ്ത്രീയും പുരുഷനും ഉൾപ്പെടുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ദാസൻ, അള്ളാഹുവിൻ്റെ ഒരു ദാസി ഇസ്ലാം സ്വീകരിച്ചാൽ എന്നർത്ഥം. അസ്ലമ എന്ന് പറഞ്ഞ എന്താണ്? ഇസ്ലാം സ്വീകരിച്ചു എന്നാണ്. ഇസ്ലാം എംബ്രേസ് ചെയ്തു, ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചാൽ അള്ളാഹുവിൻ്റെ ദാസൻ, ഫഹസുന ഇസ്ലാമുഹു, എന്നിട്ട് ഫഹസുന അവൻ നന്നായി, ഇസ്ലാമുഹു അവൻ്റെ ഇസ്ലാം, അവൻ്റെ ഇസ്ലാം നന്നായി കാരണം അവൻ ഇസ്ലാം അനുസരിച്ച് അവൻ ഇഖ്ലാസോടുകൂടി അവൻ്റെ സത്കർമ്മങ്ങൾ കൊണ്ട് അമലുകൾ കൊണ്ട് ഇസ്ലാം കൊണ്ട് അവൻ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ചു, അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഇസ്ലാം, അവൻ്റെ ഇസ്ലാം അങ്ങനെ നല്ല നിലയിൽ അവൻ്റെ ഇസ്ലാം ആവുകയും ചെയ്താൽ, യുകഫിറുല്ലാഹു, അള്ളാഹു പുറത്തു കൊടുക്കും, അൻഹു അവനെ തൊട്ട് അവന് പുറത്തു കൊടുക്കും, കുല്ല സയ്യാത്തിൻ എല്ലാ തിന്മകളും, കാന സലഫഹ അവൻ മുമ്പേ ചെയ്ത, അവൻ മുസ്ലിം ആകുന്നതിന് മുമ്പ് ചെയ്ത എല്ലാ തിന്മകളും അവന് പുറക്കപ്പെടും, അള്ളാഹു അത് പുറത്തു കൊടുക്കും, അള്ളാഹു അവനത് മായച്ചു കൊടുക്കും. ഇനി കാന ബഅദ ദാലിക, അതിനുശേഷമാണ് അൽ ഖിസാസു, ഖിസാസ് എന്ന ശിക്ഷാ നടപടികൾ, പ്രതികാരം എന്നുള്ളതിന് ഖിസാസ് പറയും, ഇവിടെ ശിക്ഷാ നടപടി എന്നതാണ്. അള്ളാഹു ഇവൻ മുമ്പ് ചെയ്ത തെറ്റുകളെല്ലാം ഒറ്റയടിക്ക് പുറത്തു കൊടുക്കുകയാണ് ഇസ്ലാം സ്വീകരിക്കുന്നവരുടെ. ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കാനുള്ള സർവ്വസന്നദ്ധതയോടും കൂടി അവൻ ഇസ്ലാം സ്വീകരിക്കണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് സമർപ്പിക്കുകയാണ്, അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കാനുള്ള ഒരു പ്രതിജ്ഞ, ആ പ്രതിജ്ഞയോടുകൂടി അവൻ മുസ്ലിമാവുകയാണ്. അപ്പോൾ അതോടുകൂടി അള്ളാഹുവിൻ്റെയും അവൻ്റെ മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും എന്നാണ് ഹദീസിലുള്ളത്. ഇനി ഒക്കാനും ബഅദ ദാലിക, അതിനുശേഷം അൽ ഖിസാസ് അറാലി ശിക്ഷാ നടപടി, പിന്നീട് അവൻ ചെയ്യുന്ന തെറ്റുകൾക്ക് അള്ളാഹു ശിക്ഷാ നടപടി എടുക്കുന്നതാണ്. ഇനി തുടർന്ന് പറയുന്നു,
الحسنة بعشر أمثالها الحسنة ഒരു നന്മയായ പ്രവൃത്തി ഹസനതായ പ്രവൃത്തി بعشر أمثالها عشر എന്ന് പറഞ്ഞാൽ 10 അതിന്റെ 10 തത്തുല്യമാണ് കാരണം ഒരു നന്മ ചെയ്താൽ 10 ഇരട്ടി പ്രതിഫലമാണ് 10 തത്തുല്യം എന്ന് പറയുമ്പോൾ 10 ഇരട്ടി പ്രതിഫലമാണ് إلى سبعين أتي الله سبع نرالي يل يل مئات نور سبع مئات أريما يل نور لغف إرت فإلى سبعين مئاتي لغف تعرفين نرال يل نور إرت وراء أدري برد بارن كتا فالله دشت يل نور إرت وراء برد بارن بعد عبد الله أبسطيم إخلاصهم أتكارينهم الله من وشارم تلا أسرائيل أن إيركند സമയം അങ്ങനെയുള്ള കാര്യങ്ങളല്ല അപ്പോൾ 10 ഇരട്ടി മുതൽ ചുരുങ്ങിയത് 10 ഇരട്ടിയാണ് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ ഒരു ഹസനത്തിന് ഒരു നന്മക്ക് അബ്ദിന് പ്രതിഫലം നൽകും അല്ലാഹു അല്ലാഹുവിന്റെ ദാസന് പ്രതിഫലം നൽകും എന്നാണ് ഇതിൽ പറയുന്നത് ഇനി 7/2016 മൂന്നാമത്തെ ക്ലിപ്പ് വസ്സയ്യാത്തു ഇനി തിന്മയോ അപ്പോൾ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന എല്ലാ തിന്മകളും തെറ്റുകളും അല്ലാഹു പുറത്തു കൊടുത്തു പിന്നീട് ചെയ്യുന്ന നന്മകൾക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നു അതെങ്ങനെയാണ് നൽകുന്നത് ഒരു നന്മക്ക് 10 ഇരട്ടി അല്ലെങ്കിൽ 700 ഇരട്ടി വരെ പ്രതിഫലം കിട്ടും അല്ലാഹു നൽകും ഇനി വസ്സയ്യത്തു തിന്മ ശേഷം ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷാ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞു എന്നിട്ട് അതിനെ സംബന്ധിച്ച് വീണ്ടും പറയുന്നു വസ്സയ്യത്തു തിന്മ ബിമിസ്ലിഹ അതുപോലത്തത് മാത്രം എന്ന് പറഞ്ഞാൽ ഒരു തിന്മക്ക് അതിൻ്റെ കുറ്റം മാത്രമേ അതിൻ്റെ ശിക്ഷ അതിന് കണക്കാക്കിയുള്ള ശിക്ഷ മാത്രമേ അള്ളാഹു നൽകുകയുള്ളൂ നന്മക്ക് അള്ളാഹു 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം നൽകുമ്പോൾ ഒരു തിന്മ പ്രവർത്തിക്കുകയാണ് അബദ് എങ്കിൽ ദാസൻ എങ്കിൽ അള്ളാഹു അതിന് എന്താണ് ചെയ്യുന്നത് ആ ഒരു തിന്മയുടെ പ്രതിഫലം ഒരു തിന്മയുടെ ശിക്ഷ മാത്രമേ നൽകുന്നുള്ളൂ അത് അള്ളാഹുവിൻ്റെ ഒരു ഔദാര്യമാണ് ഇല്ല ഒഴികെ അയ്യതജാവസ് അല്ലാഹു അല്ലാഹു വിട്ടുകൊടുത്താൽ ഒഴികെ അൻഹ അതിനെ തൊട്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു അത് പുറത്തു കൊടുത്താൽ ഒഴികെ പുറത്തു കൊടുത്താൽ ആ ശിക്ഷക്കുള്ള കുറ്റവുമില്ല ആ കുറ്റത്തിനുള്ള ശിക്ഷയും ഇല്ല അപ്പോൾ ശിക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയിട്ടൊന്നുമില്ല അല്ലെങ്കിൽ അള്ളാഹു ആ തൗബ സ്വീകരിച്ചിട്ടില്ല തൗബയുടെ വേണ്ട നിബന്ധനകളൊന്നും പാലിക്കപ്പെടാതെ തൗബ ചെയ്ത് അള്ളാഹു തൗബ സ്വീകരിച്ചു വന്നൊന്നുമില്ല അല്ലെങ്കിൽ ഇസ്തിഗ്ഫാർ തേടി അള്ളാഹു സ്വീകരിച്ചിട്ടില്ല നിൽക്കുക അപ്പോൾ എങ്കിൽ അള്ളാഹു അത് അവന് വിട്ടുകൊടുത്തിട്ടില്ല അവൻ അള്ളാഹു അത് പുറത്തു കൊടുത്തിട്ടില്ല എങ്കിൽ മാത്രം തിന്മക്ക് അള്ളാഹു ഒരു തിന്മ ചെയ്തതിന് ആ ഒരു തിന്മയുടെ ശിക്ഷ കുറ്റ ശിക്ഷ മാത്രം നൽകുന്നതാണ് എന്നതാണ് നന്മക്കാണെങ്കിലും അള്ളാഹു 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം നൽകുന്നതാണ് എന്നാണ് ഹദീസ് ഇനി അടുത്ത ഹദീസ് 42 കൂടെ നോക്കിയിട്ട് അത് സമാനമായിട്ടുള്ള ഹദീസാണ് അപ്പോൾ ആ ഹദീസോടെ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഫത്വൽ ബാരിയിലേക്ക് പോകാം ഫത്വൽ ബാരി അങ്ങനെ കൊടുത്തിരിക്കുന്നു ഹദ്ദസന ഇസ്ഹാഖ് ഇബ്നു മൻസൂർ ഖാല ഹദ്ദസന അബ്ദുർ റസാഖ് എന്ന് തുടങ്ങി അൻ അബി ഹുറൈറ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഖാല അദ്ദേഹം പറഞ്ഞു അബു ഹുറൈറ റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ അഹ്സന അഹദുക്കും ഇസ്ലാമഹു ഫകുല്ലു ഹസനത്തിൻ യഅമലുഹ تكتب له بعشر أمثالها إلى 700 ضعف وكل سيئة يعملها تكتب له بمثلها رسول الله صلى الله عليه وسلم الله رسول صلى الله عليه وسلم റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനനായി ഇദാ അഹ്സന അഹദുക്കും നിങ്ങളിൽ ഒരാൾ നന്നാക്കിയാൽ ഹസന എന്നാൽ നന്നായി അഹ്സന എന്നാൽ നന്നാക്കി എന്നർത്ഥം ഇസ്ലാമഹു അവൻ്റെ ഇസ്ലാം അവൻ്റെ ഇസ്ലാമിന് നന്നാക്കി ഇസ്ലാം നല്ല തന്നെയാണ് ഇസ്ലാമിനെ നന്നാക്കാറുണ്ട് സ്വന്തം ജീവിതത്തിൽ അവൻ്റെ ഇസ്ലാം നന്നാക്കുക എങ്കിൽ അങ്ങനെ നന്നാക്കിയാൽ ഫകുല്ലു ഹസനത്തിൻ അപ്പോൾ എല്ലാ ഓരോ നന്മക്കും യഅമലുഹ അവൻ പ്രവർത്തിക്കുന്നതായിട്ടുള്ള അമൽ ചെയ്യുന്നതായിട്ടുള്ള തുക്തബു അത് രേഖപ്പെടുത്തപ്പെടും എഴുതപ്പെടും തുക്തബു അമൽ എഴുതപ്പെടും ലഹു അവന് ബി അശരി അംസാലിഹ 10 തത്തുല്യതകൾ കൊണ്ട്
തത്തുല്യമായിട്ടുള്ള നന്മ. അപ്പോൾ ഒരു നന്മക്ക് 10 ഇരട്ടി പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തപ്പെടും, അള്ളാഹു രേഖപ്പെടുത്തും, അത് രേഖപ്പെടുത്തപ്പെടും, അതായത് അള്ളാഹു രേഖപ്പെടുത്തും എന്നർത്ഥം. ഇലാ സബ്ഇ മിഅത്തി 700 ഇരട്ടി വരെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും. കുല്ലു സയ്യത്തിൻ, എല്ലാ ഓരോ തിന്മക്കും യഅമലുഹ അവൻ പ്രവർത്തിക്കുന്നതായിട്ടുള്ള തുക്തബുലഹു അവൻ രേഖപ്പെടുത്തപ്പെടും. ബിമിസ്ലിഹ അതുവരെ, അതുപോലെ എന്ന് പറഞ്ഞാല് തുക്തബുലഹു ബിമിസ്ലിഹ അതുപോലത്തത് രേഖപ്പെടുത്തപ്പെടും എന്ന് പറഞ്ഞാൽ ഒരു തിന്മക്ക് ആ ഒരു തിന്മയുടെ കുറ്റം ശിക്ഷ മാത്രമേ അള്ളാഹു നൽകിയുള്ളൂ എന്നർത്ഥം.